ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫിസിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ആര്യൂട്ടൻ്റെ 5th ബർത്ത്ഡേ ആണ്. അതിനൊരു കുഞ്ഞു വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്യുന്നതും അതിൻ്റെ ഡെക്കറേഷൻ ബലൂൺ ആർച്ച് ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ നമ്മളൊരു കുഞ്ഞു സെലിബ്രേഷനും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 6 കാലമായിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ മോർണിംഗ് വ്യൂ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ട് ആ ഒരു ഭംഗിയോടെ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പോൾ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ആരുട്ടെ എഴുന്നേക്കും. അവന് അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് അമ്മയച്ഛന് ഗിഫ്റ്റായിട്ട് കൊടുത്ത്, അതിലാണ് ഇന്ന് പാല് കുടിക്കുന്നത്. പിന്നെ കുറച്ച് ബുക്സ്, അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ഉള്ള ബുക്സും ഒക്കെ കിട്ടി. ആരുട്ടെ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ട്. അവന് അവിടെ കേക്ക് കെട്ടുകയും സ്കൂളിൽ കേക്ക് കെട്ടിയാണ് പെർമിഷൻ തന്നിട്ടുണ്ട്. പിന്നെ അവന് അതിന് റെഡിയാക്കണം. ഇന്ന് കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആൾ. റെഡിയാക്കിയിട്ട് നമ്മുടെ വക, എൻ്റെ ഏട്ടൻ്റെയും വക ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ് അവന് കൂടുതൽ ഇഷ്ടം. അല്ലാതെ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുപോലെ അവൻ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം വരുന്നത് സ്പൈഡർമാൻ്റെ വെബും ഇതുമെല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് ഒരു ഹാൻഡ്. അപ്പം അത് വാങ്ങിച്ചു കൊടുത്ത്. ഭയങ്കര ഹാപ്പിയാവും. പ്രതീക്ഷിക്കാതെ കിട്ടിയതായിട്ട് ഭയങ്കര ഹാപ്പിയായി. ഇതാണ് സ്കൂളിലേക്ക് അവന് കൊടുക്കുന്ന കേക്ക്. നിയോപൊളിറ്റൻ കേക്ക് തന്നെയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. ഇതായിരുന്നു അവൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുറച്ച് വീഡിയോസ്. ഞാൻ അകത്തുള്ള കേക്ക് കിട്ടിയെന്നൊന്നും വീഡിയോ കാണിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇത് സ്കൂളിൽ അവ കൊണ്ട് ആ കേക്ക് കൊടുക്കുന്നവരെ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതാണ് അവൻ്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. നിറയെ പൂക്കളും പടങ്ങളും ഒക്കെ ആയിട്ട്. ഇത് അവൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ്, ജയലത ടീച്ചർ. ടീച്ചർ ഫസ്റ്റ് LKGയിലും ടീച്ചർ തന്നെയായിരുന്നു ക്ലാസ് ടീച്ചർ. UKGയിലും ടീച്ചർ തന്നെയാണ്. കാരണം LKGയിൽ ഓൺലൈൻ ആയിരുന്നല്ലോ. അപ്പം കുറച്ചും കൂടി കൊച്ചും കൂടി മിംഗിളായത് ടീച്ചറിൻ്റെ കൂടെ ആയതുകൊണ്ട് UKGയിൽ ആ ടീച്ചർ തന്നെയായിരുന്നു. സ്കൂളിൽ കേക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അവനെ സ്കൂളിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബാക്കി ഡെക്കറേഷനുള്ള പരിപാടിയൊക്കെ ചെയ്യാമെന്ന് കരുതി. ഇതിപ്പം ഞാൻ ബലൂൺ ആർച്ചാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം ഞാൻ ഡാർക്ക് ഗ്രീൻ, ഗ്രീൻ കളർ കോമ്പിനേഷനിൽ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഡാർക്ക് ഗ്രീൻ ബലൂൺ, ഒരു മീഡിയം സൈസിനുള്ളത്. ലൈറ്റ് ഗ്രീൻ ബലൂൺ, വൈറ്റ് ബലൂൺ, ഗോൾഡ് ബലൂൺ. ഡാർക്ക് ഗ്രീൻ ബലൂണും ലൈറ്റ് ഗ്രീനും 35 വെച്ചുണ്ട്. ഒരു വൈറ്റ് 20-25 ബലൂൺസ് ഉണ്ട്. പിന്നെ ഗോൾഡ് ബലൂൺ ഒരു 10 ബലൂൺസ് ഉണ്ട്. ഞാൻ ആർച്ചിൻ്റെ സ്ട്രിപ്പാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് എഴുതിയെന്ന് വെച്ചാൽ ഞാൻ ത്രെഡിൽ തന്നെ എല്ലാവരും ചെയ്യുന്ന കണക്ക് പൈപ്പിൽ ആർച്ച് ചെയ്യാമെന്നാണ്. പക്ഷെ അത് ഒട്ടും ശരിയാവുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ സ്ട്രിപ്പ് വാങ്ങിച്ചത്. സംഭവം കിഡിലാണ് കേട്ടോ. പിന്നെ ഒരു ടേപ്പ്, ഒരു സെലോ ടേപ്പ്. പിന്നെ ആ സ്ട്രിപ്പിൻ്റെ കൂടെ തന്നെ ഡബിൾ സൈഡ് ടേപ്പും കിട്ടി. അതും ഒരു സിസറും മാത്രം മതി നമുക്ക് ആർച്ചാക്കാം. ഇപ്പം ഞാൻ ബലൂൺ പെരുപ്പിക്കുകയാണ്. ഡാർക്ക് ഗ്രീൻ കളറാണ് ഫസ്റ്റ് പെരുപ്പിച്ചത്. അത് ഫുള്ളാണ് പെരുപ്പിക്കേണ്ട. അതിൻ്റെ ഏതാണ്ട് ഈ താഴത്തെ കെട്ടിൻ്റെ ഭാഗം കുറച്ച് വെളിയിലോട്ടിരിക്കണം. എന്നിട്ട് വേണം കെട്ടാൻ വയ്ക്കാൻ പറ്റും. ഭയങ്കര വലുതാക്കി കളയരുത്, എന്നാൽ പെട്ടെന്ന് നമുക്ക് ആർച്ച് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. ഇതുപോലെയാണ് നമ്മൾ ബലൂണിലെല്ലാം കാറ്റ് നിറച്ചത്. കാരണം നമുക്ക് ബലൂൺ പമ്പ് ഇല്ലായിരുന്നു. അപ്പം സൈക്കിൾ പമ്പിൽ തന്നെ ബലൂൺ നിറയ്ക്കാനുള്ള നീഡിലും ഉണ്ട്, ബലൂണിൽ എയർ ഇറക്കാനുള്ള നീഡിലും ഉണ്ട്. അങ്ങനെ അതിൽ ചെയ്തതാണ് ബലൂൺ. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. 110 ബലൂണാണ് ഒരു ആർച്ചിൽ ചെയ്യുന്നത്. 110 ബലൂൺസാണ് ഒരു ആർച്ചിൽ ചെയ്യുന്നത്. ബലൂൺ പെരുപ്പിക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇതിൻ്റെ കൂടെ ആയിപ്പോയി. ഈവനിംഗ് ആണ് ഫംഗ്ഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പിള്ളേർ രണ്ടുപേരും സ്കൂളിൽ പോയിട്ട് വന്നിട്ടേ കേക്കൊക്കെ കട്ട് ചെയ്യുള്ളൂ. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കളർ തീം എന്ന് പറയുന്നത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ ആയിരുന്നു. ലിറ്റിൽ സിംഗം തീമാണ് കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്തത്. ഇനി സ്ട്രിപ്പിൽ എങ്ങനെയാണ് ബലൂൺ കൊരുക്കുന്നതെന്ന് കാണിക്കാം. ഈ സ്ട്രിപ്പിൽ 2 ഹോളുണ്ട്. ഒരു വലിയ ഹോളും അതിൽ കൂടി തന്നെ ഒരു ചെറിയ ഹോളും, ഒരു ലോക്ക് കണക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മളിതാണ്ട ബലൂണിൻ്റെ ആ ഒരു കെട്ട് വലിയ ഹോളിൽ കൂടെ എടുത്തിട്ട് ആ ചെറിയ ആ ഒരു വരയ ലൈനില്ലേ, ആ ലൈനിൽ കൂടി ചെറിയ ഹോളിലേക്ക് കൊണ്ടുവരികയാണ്. കെട്ട് ഈ പുറത്ത് തന്നെ കാണണം കേട്ടോ. എന്നിട്ട്
ഒന്നും കൂടി വെളിയിൽ നിന്ന് ആ ഒരു കെട്ടെടുത്ത് ഒരു ലോക്ക് കൊടുക്കണം. നല്ല എളുപ്പമാണ് ഇതിൽ ഈ സ്ട്രിപ്പിൽ ബലൂൺ കൊടുക്കുന്നതെന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളെ കെട്ട് വലിയ ഹോളിൽ കൂടെ എടുത്തിട്ട് അത് ചെറിയ ഹോളിലേക്ക് കൊണ്ടുവരണം. ഡയറക്റ്റ് ചെറിയ ഹോളിൽ എടുക്കരുത്, നമുക്ക് ആ ചെറിയ ഹോള് വലുതായിപ്പോ. എന്നിട്ട് അത് വെളിയിൽ നിന്ന് വെളിയിൽ കൂടെ ഒന്നും കൂടെ എടുക്കണം. ഒരു ചെറിയൊരു കെട്ട്, ഒരു ലോക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ 4 ഡാർക്ക് ഗ്രീൻ ചെയ്തിട്ട് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ വയ്ക്കും. അതുപോലെ ഒരു അണീവനായിട്ടാണ് ചെയ്തത് എന്ന് വെച്ചാൽ കറക്റ്റ് ഓർഡറിലൊന്നുമല്ല, ഇഷ്ടമുള്ള കളർ, പക്ഷേ ഒന്നും അടുത്തടുത്ത് വരാൻ പാടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ സ്ട്രിപ്പിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഞാനും ചേച്ചിയും കൂടെ ഇരുന്ന് ചെയ്തു. എന്നാൽ മാത്രമേ പെട്ടെന്ന് തീരുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും. കുറച്ച് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് വൈറ്റ് ചേർത്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ വൈറ്റ് ഭയങ്കര എടുത്തടിച്ച് കണക്കിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ചേർത്തെടുക്കും, എന്നാൽ മാത്രമേ കുറച്ചും കൂടെ ഭംഗിയുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്ട്, ഇതുപോലെ വിൻഡോയിൽ ആണ് ആർച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് അതിൽ ബലൂൺ കൊരുക്കാമെന്ന് കരുതി, പക്ഷെ അത് നടന്നില്ല. അതിൽ നിന്ന് എളുപ്പത്തിന് വിൻഡോയിലെ ആ ഒരു കമ്പിയിൽ ഇത് കെട്ടി വെക്കുകയാണ് ചെയ്തത്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ ഒട്ടിച്ച് വെക്കുകയൊന്നും ചെയ്യേണ്ട, നമ്മളെ ഭിത്തിയൊന്നും ചീത്ത ആവത്തില്ല. കെട്ടി കെട്ടി വെക്കുകയാണ് ചെയ്തത്. ഇനി ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുന്നത് കാണിച്ചുതരാം. ആ ഗ്ലൂ ഉള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏത് ബലൂണാണോ അതിൻ്റെ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് പതുക്കെ, ബലൂണിൽ വലിയ ഫോഴ്സ് കൊടുക്കാതെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്തതിന് ശേഷം എവിടെയാണോ ഒട്ടിക്കേണ്ടത് അതിൻ്റെ ഇടയിൽ കൂടി ജസ്റ്റ് ഒന്ന് തൊട്ടുകൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് അതങ്ങ് ഒട്ടിപ്പിടിച്ചോളും. ഞാനിപ്പോൾ ഈ ആർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനാണ് ഗോൾഡ് ബലൂൺ എടുത്തത്. അതുകൊണ്ടാണ് ഗോൾഡ് കളറ് 10 ഞാൻ എടുത്തത്. കണ്ട, നമുക്ക് നല്ല ആർച്ച് കണക്ക് തന്നെ കിട്ടിയില്ലേ. ഇതുപോലെ നമ്മൾ സ്റ്റേഷനറി ഷോപ്പിൽ ചെന്നാൽ നമുക്ക് ഇതുപോലെ സ്ട്രിപ്സ് കിട്ടും. അതിനുശേഷം അതിലൊരു ഫോയിൽ കർട്ടൻ, ഗോൾഡ് കർട്ടൻ വെച്ചു. എന്നിട്ട് അവൻ്റെ നമ്പർ 5 ബർത്ത്ഡേ, 5th ബർത്ത്ഡേ അല്ലേ, അതിൻ്റെ 5 അതിൽ കെട്ടി വെച്ചു. കെട്ടി ഇങ്ങനെ സ്വിങ് ചെയ്യുന്ന കണക്ക് കെട്ടിവെച്ചു. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒട്ടിച്ചു. പിന്നെ ടേബിളിലെ ഷീറ്റിനും ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ. കേക്ക് ഇതാണ്, ലിറ്റിൽ സിംഗത്തിൻ്റെ കേക്ക്, നിയോപൊളിറ്റൻ കേക്ക് തന്നെയാണ്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനും ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ അച്ഛനും അമ്മയും സഹോദരനും പിന്നെ റോജ ചേച്ചി പിള്ളേർ അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊന്നും നമ്മുടെ വീട്ടിൽ വച്ചില്ല, പായസം മാത്രമേ വെച്ചുള്ളൂ. പിന്നെ കേക്കും ഉണ്ടാക്കി. ബാക്കി ഫുഡൊക്കെ വെളിയിൽ നിന്ന് തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് കുഴിമന്തിയൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. വൈകിട്ടും പൊറോട്ടയും ചിക്കനും ഷവായിയൊക്കെ തന്നെയായിരുന്നു. കേക്ക് കിട്ടിയതിന് മുമ്പ് ഓരോ ഫാമിലിയായിട്ട് അച്ഛൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഇതുപോലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ. ബർത്ത്ഡേ ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിന് കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല എലഗൻ്റ് ആയിട്ടിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അവൻ്റെ ഡ്രസ്സും കേക്കും ബർത്ത്ഡേ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ബർത്ത്ഡേ ക്യാപ്പ് ഒന്ന് മാറ്റി പിടിച്ച് ബർത്ത്ഡേ ഗ്ലാസ് ആക്കി, ഹാപ്പി ബർത്ത്ഡേ വെച്ചിട്ടുള്ള 3 കൂടെ ഗ്ലാസ് വാങ്ങിച്ച്. നല്ല രസമല്ലേ, ക്യൂട്ടായിട്ടുണ്ടല്ലേ. ദിവക്കുട്ടി അത് ഗ്ലാസ് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തല മുകളിലോട്ട് പിടിച്ചോണ്ടിരുന്നത്. നല്ല രസമായിരുന്നു അവളങ്ങനെ ഇരിക്കുന്നതാണ്. എല്ലാം സെറ്റായി, ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഞാൻ കേക്കിനെ പറ്റി പറഞ്ഞില്ലല്ലേ, കേക്ക് നിയോപൊളിറ്റൻ കേക്കായിരുന്നു, ലിറ്റിൽ സിംഗം തീമാണ്. ഫോട്ടോ പ്രിൻ്റ് വർക്കായിരുന്നു ചെയ്തിരുന്നത്. നിയോപൊളിറ്റൻ കേക്കിനെ പറ്റിയും ഈ വർക്കിനെ പറ്റിയൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ഇടുന്നുണ്ട്, കേക്കിൻ്റെ റെസിപ്പി വീഡിയോ തന്നെ ഇടുന്നുണ്ട്, അത് ഉടനെ വരുന്നതും ഉണ്ട്. ഇങ്ങനെ
ഇങ്ങനെയായിരുന്നു എൻ്റെ ആരോട്ടൻ്റെ 5th ബർത്ത്ഡേ ആഘോഷിച്ചത്. എൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെ നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു. എൻ്റെ ഈ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. എൻ്റെ കൂടെ തന്നെ ആരവിന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്ത ഉടനെ ഗിഫ്റ്റ് പറക്കാൻ വേണ്ടിയിട്ട് അവൻ പോയി. പിന്നെ ഇതായിരുന്നു നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, എൻ്റെ ഈ ഡെക്കറേഷൻ ഐഡിയാസ് ഇഷ്ടമായെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.